ഇന്നലെ കെ പി സി സി ഓഫീസിന് മുന്നിൽ കൂട്ടത്തല്ലും തെരുവിളിയും അരങ്ങേറി. പക്ഷെ ഇതൊരു വേറിട്ട കാഴ്ചയായിരുന്നു. സാധാരണയായി നമ്മൾ കാണുന്നത് ഗ്രൂപ്പ് വഴക്കും തമ്മിലടിയും മുണ്ടിരിയലുമൊക്കെയാണ്. മുണ്ടിരിഞ്ഞ സംഭവമൊക്കെ നമുക്ക് അറിയാം. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മുണ്ടിരിഞ്ഞതും അന്ന് നടന്ന പുതിലൊക്കെ നമുക്കിപ്പോഴും നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് അതൊന്നുമല്ല. കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും തമ്മിലുള്ള പോരാട്ടമായിരുന്നു. കെ എസ് യു സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ തുടങ്ങിയ തർക്കമാണ് പുറത്തു വന്ന് അടിയിൽ കലാശിച്ചത്. എയും ഐയും ഗ്രൂപ്പുകൾ ഒരുമിച്ച് സംസ്ഥാന പ്രസിഡൻറ്റിനെതിരെ തിരിഞ്ഞതാണ് കയ്യങ്കാളിയിലേക്ക് നീങ്ങിയത്. പ്രായപരിധി കഴിഞ്ഞവരും വിവാഹം കഴിഞ്ഞവരുമായ ഭാരവാഹികൾ രാജിവെക്കണമെന്നും പറഞ്ഞാണ് അടി തുടങ്ങിയത് തന്നെ. വിവാഹം കഴിഞ്ഞവരും പ്രായപരിധി കഴിഞ്ഞവരുമായ 10 പേരാണ് കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയിലുള്ളത്. ഇതിൽ കുറച്ചുപേർ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. മുഴുവൻ പേരെയും പുറത്താക്കാത്തത് എന്തെന്ന് ചോദിച്ചായിരുന്നു എ ഗ്രൂപ്പിൻ്റെ സംസ്ഥാന ഭാരവാഹികളിൽ ചിലർ യോഗത്തിൽ ആറാടിയത്. എന്നാൽ ഇക്കാര്യത്തിൽ എൻ എസ് യു ആണ് തീരുമാനമെടുക്കേണ്ടതെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മറുപടി നൽകി. ഇതിനുശേഷം 2 ഭാരവാഹികളുടെ പേരെടുത്തു പറഞ്ഞ് എ ഗ്രൂപ്പുകാരനായ ആലപ്പുഴയിൽ നിന്നുള്ള നേതാവ് സംസാരിച്ചപ്പോൾ, തൃശ്ശൂരിൽ നിന്നുള്ള കെ സി വേണുഗോപാൽ പക്ഷക്കാരനായ ഭാരവാഹിയും മലപ്പുറത്തുള്ള സുധാകരൻ പക്ഷക്കാരനും പ്രകോപിതരായി. ഇതോടെ ചേരിതിരിഞ്ഞ് അടി ആരംഭിച്ചു. പിന്നാലെ ഇവരെല്ലാം പുറത്തേക്ക് വന്നു. കെ പി സി സി നേതാക്കൾ ഭാരവാഹികളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കേൾക്കാൻ പോലും അവർ തയ്യാറായില്ല. ഒച്ചപ്പാടും ആക്രോശവും തെറിവിളിയും നീണ്ടു നിന്നതോടെ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവർ വരെ ഓടിക്കൂടി. എ ഐ ഗ്രൂപ്പുകൾ ഒരു ഭാഗത്തും കെ സി വേണുഗോപാൽ, കെ സുധാകരൻ, വി ഡി സതീശൻ പക്ഷങ്ങൾ മറുഭാഗത്തും ചേരിതിരിഞ്ഞു നിന്ന് പോരാട്ടമായിരുന്നു. കെ എസ് യു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ സംഘടനയ്ക്കകത്തുണ്ട്. ഏതായാലും നീലപ്പറവുകളുടെ തനി നിറം പുറത്തു വന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കൊമ്പൻ പോകുന്നതാണല്ലോ മോഴയ്ക്ക് വഴി. മുൻഗാമികൾ കാണിച്ചു കൊടുക്കുന്നതല്ലേ ഇരുവരും ചെയ്യേണ്ടത്. പതിവ് തെറ്റിക്കാൻ പാടില്ലല്ലോ. ഇനി എന്തെല്ലാം കാണാനും കേൾക്കാനും ഇരിക്കുന്നു.